ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ഉത്തരം എ. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ബി. സർദാർ കെ എം പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിനു നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ബി. കെ ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം സി. ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഉത്തരം ഡി. മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം എ. അരവിന്ദ് പനഗിരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം 1 ജൂലൈ 2017. ഉത്തരം സി ആണ്. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം സി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം? ഉത്തരം ഡി. നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ബി. ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഉത്തരം ബി. 3, 4. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഡി. മൗണ്ട് കേറ്റു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ബി. ഗോദാവരി. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ഉത്തരം സി. മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത? ഉത്തരം സി. ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം എ. മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം? ഉത്തരം സി. കൽക്കരി. ബാക്കിയുള്ളവ എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ബി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഉത്തരം സി. ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഡി. ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ബി. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം സി. 4A ഭാഗം. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം? ഉത്തരം ഡി. വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഉത്തരം എ. ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം? ഉത്തരം ബി. വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം? ഉത്തരം സി. 1993. 27-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം എ, ഇന്ത്യയ്ക്കൊരു ഔദ്യോഗിക മതമില്ല. മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നതാണ്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. ഉത്തരം സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം എ, അരുൺ കുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി, 1, 2. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ഇത് രണ്ടും ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി, 2 മാത്രം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി, 4 മാത്രം. നെയ്താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. നെയ്താലിം ഗാന്ധിജിയുടേതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം സി, 3 മാത്രം. സ്വാതന്ത്ര്യത്തിനു ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഉത്തരം ബി, 2 മാത്രം. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം സി, 1, 4. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി, മറാത്ത, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഡി, 3, 4. ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്, AITUC, MN ജോഷി, ലാലാ ലജ്പത് റായ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി, 4 മാത്രം. INCയുടെ ആദ്യ പ്രസിഡന്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി, 2, 3. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ BS കോത്താരി കമ്മീഷൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഡി, എല്ലാം ശരിയാണ്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി ഗാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത് രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം സി, 1, 2, 4. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ബി, 2 മാത്രം. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. ആ പ്രസ്താവനയാണ് ശരിയല്ലാത്തത്.
കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം സി, 2 ഉം 3 ഉം. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ബി, 2 മാത്രം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ബി, 2 ഉം 3 ഉം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം എ, 1 ഉം 3 ഉം. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി, എല്ലാം ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം എ, 1 ഉം 4 ഉം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഡി, എല്ലാം ശരിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിനു വേണ്ടി യത്നിച്ചു. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ബി, 2 ഉം 3 ഉം. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി പി ആർ ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം എ, 1 ഉം 2 ഉം 3 ഉം. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിവേചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കുമാരഗുരുദേവനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഡി, 4 മാത്രം. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഡി, എല്ലാം ശരിയാണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷാ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഉത്തരം ബി, 2, 3, 4. അരയ സമാജം, ജ്ഞാനോദയ സഭ, കൊച്ചി പുലയ മഹാസഭ, ഇവ മൂന്നും പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി, അരുവിപ്പുറം പ്രതിഷ്ഠ 1888, ടാഗോറിൻ്റെ സന്ദർശനം 1922, ഗാന്ധിജിയുടെ സന്ദർശനം 1925, ഗുരുവിൻ്റെ സമാധി
1928. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം എ 1-ഉം 3-ഉം. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ബി 3-ഉം 4-ഉം. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം സി 3 മാത്രം. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഡി എല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം സി വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം ബി 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഉത്തരം ഡി കരൾ. കരളിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം എ നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഉത്തരം സി ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? ഉത്തരം സി ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം? ഉത്തരം ബി തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഡി തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം? ഉത്തരം ബി അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? ഉത്തരം എ റൈസോബിയം. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ബി 1, 2, 4. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം സി തൃഗങ്ങൾ ഡൊബറൈനർ, അഷ്ടകങ്ങൾ ന്യൂലാൻസ്, ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേവ്, അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം?
ഉത്തരം എ ഹൈഡ്രജൻ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു, ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ഉത്തരം സി അസറ്റിക് ആസിഡ്, രാസവളങ്ങളുടെ നിർമ്മാണം. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏത്? ഉത്തരം എ അൾട്രാസോണിക്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം സി സ്ഥിതികോർജം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ബി പ്രകീർണനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത്? ഉത്തരം ഡി പാസ്കൽ. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം? ഉത്തരം ഡി പ്രവേഗം. ഇനി മാത്സിലെ ക്വസ്റ്റ്യൻസാണ് നോക്കാം. ഏത് സംഖ്യയുടെ 40% 32? ഉത്തരം എ 80. 14 ൻ്റെയും 16 ൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം സി 112. 2 3/4 + 1 1/2 + 2 1/4 - 3 1/2. ഉത്തരം ബി 3. 600 ൻ്റെ 8% എത്രയാണെന്ന ചോദ്യം? ഉത്തരം സി 48. ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം 64 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ വശത്തിൻ്റെ നീളം എത്ര? ഉത്തരം എ 8 സെൻറ്റിമീറ്റർ. 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം? ഉത്തരം ഡി 9/20. 0.3 + 0.32 + 2.13 എത്ര? ഉത്തരം സി 2.75. സുധീർ ഒരു അലമാര 13,600 രൂപയ്ക്ക് വാങ്ങി. യാത്രാ ചെലവ് 400 രൂപ. അയാൾ അലമാര 16,800 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ഉത്തരം ബി 20. 5 ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും സാം നേടിയ റണ്ണുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. സാമിൻ്റെ ശരാശരി റൺ എത്ര? ഉത്തരം എ 73. സാന്ദ്ര ഒരു സെക്കൻഡ് കൊണ്ട് സൈക്കിൾ 2 മീറ്റർ ദൂരം ചവിട്ടുമെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം ചവിട്ടും? ഉത്തരം എ 240 മീറ്റർ. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം സി ത്രികോണം. 92-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്തത് നോക്കാം. 21 + 16 × 2 × 4 = 5 ഉത്തരം ബി 48. ഒറ്റയാനെ കണ്ടെത്തുക. 2 5 7 8. ഉത്തരം ഡി 8. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാവും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഉത്തരം ബി 44. ഏറ്റവും ചെറിയ സംഖ്യ ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഉത്തരം സി 0.015. 4 ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ? ഉത്തരം ബി 214. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ ഉണ്ടാകും? ഉത്തരം എ 12. വലിയ സംഖ്യ ഏത്? തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഡി 4/5. 5 × 4 × 8 - 6 × 6 = 6. ഉത്തരം ഡി 19/3.